അപ്പോൾ ഞാൻ 499 രൂപയ്ക്ക് എൻ്റെ ഒരു റൂം വോയിസ് ആക്ടിവേറ്റഡ് ആക്കി. ഗൂഗിൾ ഹോം മിനി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ റൂം 499 രൂപയ്ക്ക് തന്നെയാണ് വോയിസ് ആക്ടിവേറ്റഡ് ആക്കിയത്. ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 4999 രൂപയ്ക്കാണ് ഇതിൽ എം ആർ പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കെങ്ങനെയാണ് ഈ 499 രൂപയ്ക്ക് കിട്ടിയെന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്കിത് കിട്ടിയത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരു ദിവസം ഗൂഗിളിലെ ആ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഗൂഗിൾ ഹോം മിനി. അപ്പോൾ എനിക്ക് ഈ 499 രൂപയ്ക്ക് ഇത് കിട്ടി. അതായത് 90% പൈസയും കട്ട് ഓഫ് ചെയ്തിട്ടാണ് ബാക്കി എനിക്ക് അടയ്ക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ 499 രൂപയ്ക്ക് വോയിസ് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ആണ് ഇനി പറയുന്നത്. കാര്യം എനിക്കിപ്പോൾ ബൾബ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. റൂമിലെ എല്ലാം ഇപ്പോൾ എനിക്ക് വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ട് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൾബിൻ്റെ കണക്ടിവിറ്റി തന്നെയാണ്. കാര്യം നമുക്ക് ഇൻ്റർനെറ്റ് റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഓഫാക്കാനും ഓണാക്കാനുള്ള ഓപ്ഷനുണ്ട്. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പാട്ട് പ്ലേ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക് ആപ്പുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മ്യൂസിക് ആപ്പിൽ ഏത് പാട്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ട് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണത്. അതേപോലെ ഈ കാണുന്നതിനേക്കാളും ബെറ്ററാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ ഒരു ഫാബ്രിക് മെഷാണ് ഇതിൻ്റെ ഒരു ടോപ്പ് സൈഡിൽ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു റബ്ബർ കുഷനിങ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ നീങ്ങി പോവാതിരിക്കാനുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ബട്ടണുണ്ട്, അത് വോയിസ് ആക്ടിവേഷൻ ഓഫ് ചെയ്യാനുള്ളതും ഓണാക്കാനുള്ളതാണ്. അതേപോലെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് 3 ടച്ച് കൺട്രോൾസ് ഉണ്ട്. അതായത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും അതേപോലെ പോസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കൊരു ടൈപ്പ് ബി പോർട്ടുണ്ട്, USB 2 ആണത്. നമുക്ക് പഴയ വന്ന പോലെ മിനി USB ആണ്. അതേപോലെ ഒരു മിനി USB അഡാപ്റ്റർ ഉണ്ട്. ഇതിൽ ബാറ്ററി വരത്തില്ല, ഇത് ഓൾവേസ് പ്ലഗ് ചെയ്തിട്ടേക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു അഡാപ്റ്റർ നമുക്കതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു അഡാപ്റ്ററാണിത്. കാര്യം നമുക്ക് ചില ലെങ്തി പ്ലേസസിലൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അഡാപ്റ്റർ കൊടുത്തത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വോയിസ് കൺട്രോൾ എന്നൊക്കെ നോക്കാം, അതേപോലെ എന്തൊക്കെ കമാൻഡ്സ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്മാർട്ട് ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഓണായി കാണിക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോ ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പെർഫോം ചെയ്ത് തരാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡിയോ ലൈറ്റ് രണ്ടും ഓഫ് ചെയ്തു. ഗൂഗിളിൻ്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ആ ബൾബ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ടേൺ ഓൺ ചെയ്യാം. ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് ലൈറ്റ് വരുന്നതായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ദ ലൈറ്റ്. ആ ഭാഗത്ത് ടേൺ ഓണായി. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബ്രൈറ്റ്നെസ് താഴോട്ടോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ ഗൂഗിൾ, സെറ്റ് ദ ബ്രൈറ്റ്നെസ് ടു 10%. ഇപ്പോൾ 10% ബ്രൈറ്റ്നെസ് ആയി. നിങ്ങൾക്ക് ഞാൻ ബൾബായിട്ട് തന്നെ ഇനി തന്നെ അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ഓക്കെ ഗൂഗിൾ, സെറ്റ് ദ ബ്രൈറ്റ്നെസ് ടു 100%. നമുക്ക് എത്ര ശതമാനം ബ്രൈറ്റ്നെസ്സിന് വേണമെങ്കിലും ഇത് മാറ്റാൻ പറ്റും. അതേപോലെ പിന്നീട് ടേൺ ഓഫ് ചെയ്യണമെങ്കിലും നമുക്കിത് വഴി ടേൺ ഓഫ് ചെയ്യാൻ പറ്റും ബൾബ്. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് ദ ലൈറ്റ്. ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺലി ടേൺ ദ വോളിയം ടു 100%. ഐ അണ്ടർസ്റ്റുഡ്, ടേൺ ദ വോളിയം ടു 100%. ഈസ് ദാറ്റ് റൈറ്റ്? യെസ്. അപ്പോൾ
ഇപ്പോൾ ഫുൾ 100%ലാക്കിയിരിക്കുകയാണ്. അതേപോലെ നമുക്ക് വോളിയം ഇതുപോലെ ടേൺ ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, ടേൺ ദ വോളിയം ടു 20%. ഇപ്പോൾ 20% വോളിയത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ 20% വോളിയത്തിലായിരിക്കും പ്ലേ ആവുന്നത്. ഓക്കെ ഗൂഗിൾ, പ്ലേ എ നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്. Upbeat, no copyright music, Veer, won by Museway Studio, sure. Playing in Geo Savin. ഇപ്പോ ഒരു 20% ഇതിലാണ് ഇപ്പോ ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് പ്ലേ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ. ഓക്കെ ഗൂഗിൾ, ടേൺ ദ വോളിയം ടു 100%. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിഗ് ഡീൽ തന്നെയായിരുന്നു ഗൂഗിൾ അസിസ്റ്റൻ്റ് ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് യു ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. സീ യു ലേറ്റർ.